നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞാൽ ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്കായി കോമൺ ആയിട്ട് നടക്കുന്ന ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പുതിയൊരു സീരീസ് കഴിഞ്ഞ വീഡിയോ മുതൽ ചെയ്തു വരുന്നത്. നമ്മൾ കോമൺ എൻട്രൻസ് ടെസ്റ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റാണ് തൊട്ട് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇന്ന് അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് എം എസ് സി വരെ ചെയ്യാൻ കഴിയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ് ഇന്നത്തെ വിഷയം. വർഷം തോറും ഏകദേശം 80,000 രൂപ സ്കോളർഷിപ്പോടുകൂടി നമുക്ക് 5 വർഷം എം എസ് സി വരെ, അതായത് ബി എസ് സിയും എം എസ് സിയും ഒന്നിച്ച് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു 2 സ്ഥാപനങ്ങൾ നമുക്ക് കേന്ദ്ര അണുശക്തി വകുപ്പിന്റെ കീഴിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 200 സീറ്റുകളോടുകൂടി ഭുവനേശ്വറിലെ നൈസർ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അവിടെ 200 സീറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുംബൈയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ബേസിക് സയൻസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കുമായിട്ട് കോമൺ ആയിട്ട് 2 സ്ഥാപനത്തിലേക്കും കൂടി എം എസ് സി, ഇന്റഗ്രേറ്റഡ് എം എസ് സി ചെയ്യുന്നതിനുള്ള എൻട്രൻസ് ആണ് നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് അഥവാ നെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് എല്ലാവരും കാത്തിരിക്കുന്നതാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ചെലവാവാതെ തന്നെ ഹോസ്റ്റൽ, അവർക്ക് 2 സ്ഥാപനങ്ങൾക്കും വളരെ വിശാലമായിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ ലൈബ്രറിയും ഏറ്റവും നല്ല സ്റ്റഡി അറ്റ്മോസ്ഫിയറും ഒക്കെ ഉള്ള ക്യാമ്പസും ഒക്കെ ആയിട്ട് നല്ലൊരു പഠന കാലം നമ്മളെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കേന്ദ്ര അണുശക്തി വകുപ്പിന്റെ കീഴിലുള്ള കോളേജുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്ത് ബാർക്കിലേക്ക് പ്രവേശനം നേടാൻ കഴിയും. ബാർക്ക് ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് നമുക്ക് ജോലിക്കായിട്ട് ഇവിടുന്ന് ഇന്റർവ്യൂ വഴിയാണ് അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്നവരൊക്കെ തന്നെ ഡയറക്റ്റായിട്ട് അവിടെ പോസ്റ്റിംഗ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ള രീതിയിൽ ഈ 2 സ്ഥാപനങ്ങളും ചൂസ് ചെയ്യാറുണ്ട്. ബാർക്കിലേക്ക് നേരത്തെയൊക്കെ തന്നെ ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു 2 സ്ഥാപനങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് ആ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 വിഷയങ്ങളിലാണ് നമുക്ക് അവിടെ ഇന്റഗ്രേറ്റഡ് എം എസ് സി ചെയ്യാനായിട്ട് അവസരമുള്ളത്. ഈ 4 വിഷയങ്ങൾ ഉൾപ്പെടുന്ന എൻട്രൻസ് ടെസ്റ്റാണ് വരുന്നത്. നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു വിഷയം ചൂസ് ചെയ്യാം. അതിൽ 3 വിഷയങ്ങളിലുള്ള സ്കോർ നോക്കിയിട്ട് 4 എണ്ണവും നമുക്ക് അറ്റൻഡ് ചെയ്യാം. 3 ഏറ്റവും ഹയസ്റ്റ് സ്കോർ ചെയ്യുന്ന 3 വിഷയങ്ങളുടെ നോക്കിയിട്ട് നമുക്ക് എൻട്രൻസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. വളരെ എളുപ്പത്തിൽ ബയോ കെമിസ്ട്രി, ബയോമാത്സ് പഠിച്ച് വന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു എൻട്രൻസ് ടെസ്റ്റ് തന്നെയാണ്. നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവരൊക്കെ തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല അടുത്ത് അഡ്മിഷൻ നടക്കുന്നതെന്നുള്ളത് കുറച്ച് കാലമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. വീഡിയോയിലൊക്കെ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിരുന്നു. പ്ലസ് ടുവിന് സ്കോർ ചെയ്യുന്ന മാർക്ക് കൊണ്ട് എങ്ങും അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മികച്ച പഠന നിലവാരമുള്ളതും അതുപോലെ തന്നെ ഡയറക്റ്റ് ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ വേണം. പെട്ടെന്നൊരു ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച് പഠിക്കുന്നവർ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് ടെസ്റ്റുകളിലൂടെയാണ് എല്ലായിടത്തും അഡ്മിഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് പ്ലസ് ടുവിന്റെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ അല്ലെങ്കിൽ പരീക്ഷയോടൊപ്പം തന്നെ എൻട്രൻസുകൾക്കായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തി വരുന്ന ഒരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റുകളാണ്. നമുക്കിപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 17 മെയ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിനുള്ളിൽ 13 സെന്ററുകളിലെ എക്സാം നടക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജൂൺ 24 ഓൺലൈനായിട്ട് ടെസ്റ്റ് നടക്കുന്നത്. ജൂലൈ 10 നമുക്ക് റിസൾട്ട് വരികയും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്യും. 1200 രൂപയാണ് ഫീസ്. അതുപോലെ എസ് സി എസ് ടി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അതുപോലെ ഗേൾസിന് നമുക്ക് 600 രൂപ മാത്രമേ ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ. ബോയ്സിനാണ് 1200 രൂപ. അതുപോലെ ഈ 2 സ്ഥാപനങ്ങളിലും ഡയറക്റ്റ് നമുക്ക് അഡ്മിഷൻ അല്ലാണ്ടൊരു രീതിയിൽ അഡ്മിഷൻ ഇല്ല. ഈ എൻട്രൻസ് ടെസ്റ്റ് വഴി മാത്രമാണ്, നെസ്റ്റ് വഴി മാത്രമാണ് നമുക്ക് അഡ്മിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അത് ഭുവനേശ്വറിൽ നമുക്ക് 200 സീറ്റും
മുംബൈയിൽ 57 സീറ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ പ്ലസ് ടുവിന് ടോട്ടലായിട്ട് 60% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എസ് സി എസ് ടി കുട്ടികൾക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 55% മാർക്ക് മാത്രം മതിയാവും. അതുപോലെ നമുക്ക് 2021, 2022, 2023 വർഷങ്ങൾ, അതായത് റിസൾട്ട് എവൈറ്റിംഗ് ആയിട്ടുള്ള 2023, 2020, 2021, 2022 വർഷങ്ങളിൽ പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ കഴിഞ്ഞ വർഷം പാസ്സായവരാണെങ്കിൽ പോലും, അതിന് തൊട്ട് മുന്നേ പാസ്സായവരാണെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 2003 ഓഗസ്റ്റ് മുമ്പ് ജനിച്ചവരാവരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ജനിച്ച കുട്ടികൾക്ക് ഡിഗ്രി, അവർ ഡിഗ്രിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാർഷിക സ്കോളർഷിപ്പ് 60,000 രൂപയും, അതുപോലെ തന്നെ സമ്മർ ഇന്റേൺഷിപ്പിനായിട്ട് 20,000 രൂപയും ഒരു വർഷം നമുക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്ന ഒരു കോഴ്സാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പൈസ ചെലവും ഇല്ലാതെ ഹോസ്റ്റലിൽ വളരെ വിശാലമായിട്ട് നിന്ന് പഠിക്കാൻ കഴിയും. വളരെ മികച്ച രീതിയിലുള്ള ഒരു അധ്യയനം നടക്കുന്ന ഒരു സ്ഥാപനം ആണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സാധാരണ നമ്മൾ പുറത്തൊക്കെ ആയിരിക്കും കുട്ടികൾ താമസിക്കേണ്ടി വരുന്നത്. ഇവിടെ വളരെ വിശാലമായ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ബാർക്കിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കാൻ കഴിയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിനെ കണക്കാക്കണം. 5 വർഷം കൊണ്ട്, അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പി ജിക്ക് വീണ്ടും ഒരു അഡ്മിഷന് വേണ്ടിയൊന്നും ഓടേണ്ട കാര്യമില്ല. 5 വർഷം കൊണ്ട് നമുക്ക് പി ജി കംപ്ലീറ്റ് ചെയ്യുകയും നല്ല സ്കോറുണ്ട്, അതുപോലെ നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇൻ്റർവ്യൂ വഴി ബാർക്കിൽ കയറാനും ഉള്ള ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏവരും അപ്ലൈ ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് ദൂരീകരിക്കാനായി നിഷാസ് എഡ്യൂക്കേഷൻ ഹബ്ബ് നിങ്ങളോടൊപ്പമുണ്ട്. നന്ദി. I'm gonna go to the bathroom.